അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ കാടിയാക്കുന്നതിനേക്കാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാടിയാക്കുന്നതിനേക്കാണ് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊട്ടും തന്നെ വഹിക്കാതെ നേരെ ട്യൂട്ടോറിലോട്ട് തന്നെ കിടക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വരില്ലെങ്കിൽ ഈ രീതിയിൽ വെക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഇൻഡെക്സ് ഇവിടെ വെക്കാം മിഡിൽ ഫിംഗർ ഇവിടെ നമ്മുടെ റിംഗ് ഫിംഗർ ഇവിടെ ലിറ്റിൽ ഫിംഗർ ഇവിടെ പിന്നെ ഇപ്പോൾ തമ്പിനെ അധികം റോളില്ല ഇപ്പോൾ തമ്പ് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് തമ്പ് ഏത് പൊസിഷനാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഈ ഇൻഡെക്സ് വരേണ്ടത് ഈ ഡെക്കിൻ്റെ ഇതാണ് പാതി എന്ന് പറയുന്നത് ഈ പാതിയുടെ ഏറ്റവും മുകളിലായിട്ടും നമ്മുടെ ഈ ലിറ്റിൽ ഫിംഗർ അതേപോലെ തന്നെ വരേണ്ടത് ഇനി അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഏകദേശം ഈ പൊസിഷൻ അതിങ്ങനെ പറയാൻ പറയുകയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം ഇവിടെ ഇവിടെ ആയിട്ട് വയ്ക്കുക ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ഒരു സാമ്പിൾ കാണിച്ചു തരാം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെ ഈയൊരു മോഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫുൾ ഡെക്ക് എടുക്കണം ഒരു ഹാഫ് ഡെക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡെക്ക് എടുത്തിട്ട് നമ്മുടെ ഈ മിഡിൽ ഫിംഗറും തം ഫിംഗറും ഇതേപോലെ ഏകദേശം അറ്റത്തായിട്ട് വെക്കണം അറ്റത്തായിട്ട് ഇവിടെ തം ഫിംഗർ വരണം നമ്മുടെ ഇവിടെ ആയിട്ട് മിഡിൽ ഫിംഗറും വരണം ഇതെവിടെ വയ്ക്കുക ഇതോടെ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഡെക്സിൻ്റെ ആണ് റോൾ വരേണ്ടത് എന്താ ഈ പൊസിഷനിലായിട്ട് അതിങ്ങനെ പറയാ ഈ പാതയുടെ തൊട്ടിപ്പുറത്തായിട്ട് തൊട്ട് താഴെയായിട്ടുള്ള പൊസിഷനിൽ നമ്മുടെ ഇൻഡെക്സ് വെച്ചിട്ട് ഇൻഡെക്സിൻ്റെ ഈ തുമ്പിട്ടാ ഇൻഡെക്സിൻ്റെ അറ്റം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇൻഡെക്സിൻ്റെ അറ്റം നമ്മൾ ഇങ്ങനെ വെച്ചൊരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ പുറത്ത് വന്നോളൂ ആദ്യം ആദ്യം ചെയ്യുമ്പോൾ അത് ശരിക്കും ശരിയാവില്ല അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ശരിയായി വരേണ്ടതാണ് അപ്പം നമ്മൾ ഈ ഇൻഡെക്സ് ഇങ്ങനെ വെക്കും അല്ലെ നമ്മുടെ ഈ കൈ ഇങ്ങനെ വെക്കും ഇൻഡെക്സ് കൊണ്ട് നൈസായിട്ട് ഇങ്ങനെ വലിച്ചു കിട്ടും വലിച്ചെടുക്കും ഇന്നെയാണ് നമ്മുടെ ശരിക്കുള്ള സംഭവം വരുന്നത് നമ്മുടെ ഈ വിരലുകൾ ഈ ഇതേ രീതിയിൽ വെക്കുക ഇങ്ങനെ ഇ രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇസഡറ്റും മതിരി ആക്കണം ഈ കാട് എന്ന് വെച്ചാൽ അപ്പം നമ്മൾ ആദ്യം തന്നെ ലിഫ്റ്റ് ചെയ്യേണ്ടത് ഹാഫ് ദി ഡെക്കായിരിക്കണം എന്നുവെച്ചാൽ ഒരു ഡെക്കിൻ്റെ പാതി ആയിരിക്കണം ലിഫ്റ്റ് ചെയ്യേണ്ടത് ലിഫ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം തന്നെ നമ്മുടെ ഈ തമ്പൗണ്ട് ഇത് പൊക്കുക തുടക്കക്കാരൊക്കെ നമ്മൾ ആദ്യം തന്നെ തമ്പൗണ്ട് പൊക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മിഡിൽ ഫിംഗർ കൊണ്ട് നിന്ന് ഒരു പകുതിയും കൂടി ഇങ്ങനെ എടുക്കുക ഇപ്പോൾ നമ്മൾ നിങ്ങളെ തുടക്കക്കാരല്ല എന്നുണ്ടെങ്കിൽ രണ്ടോ ഒരുമിച്ച് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഇൻഡെക്സ് അല്ല തമ്പുകൊണ്ട് ഇത് പൊക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മിഡിൽ ഫിംഗറുണ്ട് ഇത് പൊക്കുക ഇനിയാണ് നമ്മുടെ ഈ തമ്പിൻ്റെ റോൾ വരേണ്ടത് നമ്മൾ നൈസായിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ മൂവ് ചെയ്യുക ഇങ്ങനെ മൂവ് ചെയ്യണ സമയത്ത് ഈ മോളിലത്തെ പാക്കറ്റ് പാക്കറ്റ് എന്ന് വെച്ചാൽ ഈ ഈ ഒരു ചെറിയ സംഭവം ഈ സംഭവം നമ്മൾ ഇങ്ങനെ ഈ സൈഡിലോട്ട് നീക്കുക എന്നിട്ട് നമ്മുടെ ഈ തമ്പ് കൊണ്ട് ഇത് ഗ്രാബ് ചെയ്ത് പിടിക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഇതാ ഇതങ്ങനെ പൊക്ക ഇസെറ്റ് ആക്കുക ഇതിനാണ് ഇസെറ്റ് ഗ്രിപ്പ് എന്ന് പറയാം അപ്പൊ നമ്മൾ ഈ സി ഗ്രിപ്പിൽ അല്ലെ ഇ സെറ്റ് ഗ്രിപ്പിൽ ഇങ്ങനെ പിടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്യണ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ എടുക്കണം ഓക്കെ ഇതിങ്ങനെ എടുത്തു എന്നിട്ട് നമ്മുടെ ഈ തമ്പിന് ഈ കാട് കൊടുത്തു ഈ തമ്പ് നമ്മുടെ ഈ കടയിൽ നിന്ന് വിടാൻ പാടില്ലട്ടാ ഈ തമ്പ് ഈ തമ്പ് കൊണ്ട് ഇത് പിടിക്കുകയാണെങ്കിലും മറ്റേ തമ്പ് നമ്മുടെ ഈ കടയിൽ തന്നെ ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രാങ്കിള് ഈ ട്രാങ്കിള് മരമുള്ള പൊസിഷനിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെച്ച് നൈസായിട്ട് ഇങ്ങനെടുക്കണം ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സ്ക്വയർ റെക്ടാങ്കിൾ എങ്ങ എന്ന് എന്താണെന്ന് വെച്ചാൽ പറയാം അപ്പൊ ഈ പൊസിഷനിൽ വരും ഇനിയാണ് നമ്മുടെ നടുക്കുള്ള കാഴ് വരേണ്ടത് അപ്പം നമ്മൾ അതിൻ്റെ ബാക്ക് ആണ് കാണുന്നത് അപ്പം ഇതാണ് ഫ്രണ്ട് ഇനി ഈ വരണ്ടാണ് ബാക്ക് ഈ ബാക്ക് ഫീൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പുറകിലത്തെ കാട് തമ്പ് കൊണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വലിക്കണം നമ്മൾ ഈ ഉള്ളിലോട്ട് വലിക്കുമ്പോൾ കണ്ട ഈ കാട് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെറുവിരലിന്റെ അടുത്തോട്ട് വരും ഇനി വലിച്ച് ഈ ചെറുവിരലിന്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഫിംഗർ ഒരിക്കലും ഈ കാടിന്ന് വിടാൻ പാടില്ല കേട്ടോ നമ്മുടെ ഈ ചെറുവിരലും തമ്പും ഒരുമിച്ച് ഒരുമിച്ചായിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫ്രീ ആയിട്ടുള്ള തമ്പ് ഈ കടനെ ഗ്രാബ് ചെയ്ത് പിടിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ തമ്പും ഈ ചെറുവരിലും ഈ കടനെ ഗ്രാബ് ചെയ്തിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കണം നിങ്ങൾ എങ്ങനെയായിട്ടാ ചെയ്യേണ്ടേ ഈ ചെറുവിരില് പിടിക്കുമ്പോൾ തമ്പ് വിടാൻ പാടില്ല ഇപ്പൊ തമ്പിലാണ് കടുന്നുണ്ടെങ്കിൽ ചെറുപരിലും വിടാൻ പാടില്ല നമ്മൾ രണ്ടും ഒരുമിച്ചായിരിക്കും ചെയ്യേണ്ടേ അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇത് പൊക്കാൻ പറ്റുക ഇങ്ങനെ പൊക്കുമ്പോഴാണ് നമ്മുടെ സംഭവം ആവുക ഇവിടെ ഈ വ്യൂവിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് സംഭവം ഇങ്ങനെ ആയിട്ട് വരും ഇത് ശരിക്കും ഇത്രയും ഇത് പ്രസവാൻ പാടില്ല ഇത് കുറച്ച് പുതിയ ടക്കാണ് അതുകൊണ്ട് കുറച്ചും കൂടി തിന്നായിരിക്കും അത് അതുകൊണ്ടാണ് ഇങ്ങനെ പ്രസാവണ കേട്ടാ നിങ്ങളുടെ ഇങ്ങനെ പ്രസവാൻ ചാൻസ് ഇല്ല അപ്പം നമ്മളിങ്ങനെയാണ് സാധനം വരേണ്ടത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നമ്മൾ നൈസായിട്ട് ഇസൈറ്റ് ഗ്രൂപ്പിൽ പിടിക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കണേ ഇങ്ങനെ പിടിക്കണം നമ്മൾ ഈ വിരൽ അല്ല ഈ കാർഡ് ഈ വിരലിലോട്ട് കൊടുക്കണം ലിറ്റിൽ ഫിംഗറിലോട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പുറകിലുള്ള കാർഡ് ഈ തമ്പുകൊണ്ട് ഇങ്ങനെ വലിക്കും തമ്പുകൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് ഈ ചെറുവിരലിന് കൊടുക്കും അതേ സമയത്ത് നമ്മുടെ ഈ തളവരലിതുണ്ടാവൂട്ടാ അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും ഈ നമ്മുടെ തമ്പിൽ തമ്പിൽ നിന്നത് പോകാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ഈ തളവരലുകൊണ്ട് നമ്മൾ ഇതിനെ ഗ്രാബ് ചെയ്ത് പിടിക്കും എന്നിട്ട് ഇങ്ങനെ പൊക്കും അതാണ് സംഭവം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈ കാർഡ് ഈ മുകളിലത്തെ ഈ പാക്കറ്റ് ഈ കാണുന്ന പാക്കറ്റ് നമ്മളിവിടെ വിടും കഴിഞ്ഞിട്ട് ഈ സിംഗിൾ ആയിട്ട് പറഞ്ഞ കാർഡ് അതിൻ്റെ മുകളിൽ കൂടെ വിടും അതിൻ്റെ ഇങ്ങനെ വീഴ്ത്തും അത് കഴിഞ്ഞിട്ട് ഈ കാർഡ് നമ്മൾ നൈസായിട്ട് ഇവിടെ വീഴ്ത്തും അത്രേ ഉള്ളൂ ഒന്നുകൂടി കാണിച്ചു തരാം ഇങ്ങനെ എടുത്തു ഇത് ഇവിടെ കൂടെ എടുത്തു മുള്ളോട്ട് പൊക്കി നമ്മുടെ തള്ളവരിലുണ്ട് ഇതിന് മുമ്പിലോട്ട് വലിച്ചു നമ്മളിങ്ങനെ മുള്ളോട്ട് പൊക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനത്തിന് ഇവിടെ വീഴ്ത്തി മറ്റേ കാടും ഇങ്ങനെ താഴോട്ട് വീഴ്ത്തി എന്നിട്ട് ടീ ഒറ്റയ്ക്ക് നിൽക്കണ കാട് ഇവിടെ വീഴ്ത്തി ഒറ്റടി അത്രേ ഉള്ളൂ സംഭവം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക അപ്പോൾ അടുത്തൊരു കണ്ടൻറ്റ് വീണ്ടും കാണാം ഗുഡ് ബൈ